ബാലതാരമായി സിനിമയിൽ എത്തിയത് മുതൽ ഇപ്പോൾ വരെയും മലയാളികൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന താരമാണ് കാവ്യ മാധവൻ. ബാലതാരമായി സിനിമയിൽ എത്തിയ കാവ്യ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെ നായികയായി വന്നു. പിന്നീട് മലയാള സിനിമയുടെ നായിക സങ്കല്പമായി മാറുകയായിരുന്നു. രണ്ടു പതിറ്റാണ്ടോളം മലയാളത്തിലെ മുൻനിര നായികയായി തന്നെ ജീവിച്ചു. മുൻനിര നായകന്മാർക്കൊപ്പമെല്ലാം അഭിനയിക്കുവാൻ ഭാഗ്യം ലഭിച്ച താരം കൂടിയാണ് കാവ്യ. പൂക്കാലം വരവായി എന്ന ചിത്രത്തിലൂടെയാണ് കാവ്യ തന്റെ സിനിമാ ജീവിതം ആരംഭിച്ചതെങ്കിലും മമ്മൂട്ടിയുടെ അഴകിയ രാവണൻ എന്ന ചിത്രത്തിലൂടെയാണ് കാവ്യ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഭാനുപ്രിയയുടെ കുട്ടിക്കാലമാണ് നടി അവതരിപ്പിച്ചത്. തുടർന്ന് ലാൽജോ സംവിധാനം ചെയ്ത ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് കാവ്യ നായികയായി അരങ്ങേറ്റം കുറിക്കുന്നത്. പിന്നീട് താരത്തിന്റെ വിവാഹവും വിവാഹമോചനവും എല്ലാം വാർത്തകളിൽ നിറഞ്ഞിരുന്നു. കാവ്യ ദിലീപിനെ വിവാഹം ചെയ്ത ശേഷമാണ് അഭിനയം അവസാനിപ്പിച്ചത്. 2016 വിവാഹം. ആദ്യ വിവാഹം പരാജയപ്പെട്ട ശേഷം കാവ്യ മാധവൻ വീണ്ടും അഭിനയത്തിലേക്ക് തിരികെ എത്തിയിരുന്നു. എന്നാൽ ദിലീപിനെ വിവാഹം ചെയ്ത ശേഷം അഭിനയം തൽക്കാലത്തേക്ക് മാറ്റി നിർത്തി കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കുകയാണ് താരം. ഈ നേരത്തെ കാവ്യയുടെ മുൻ ഭർത്താവ് നിശാൽ ചന്ദ്രന്റെ കാര്യം ആലോചിക്കാത്തവരില്ല. എന്തായാലും പുതിയ ദാമ്പത്യ ജീവിതത്തിൽ ഏറെ സന്തോഷവാനാണ് നിശാൽ. അതിനുള്ള തെളിവാണ് നിശാൽ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന കുടുംബ ചിത്രങ്ങൾ. കുവൈത്തിൽ ബാങ്കിൽ ഉദ്യോഗസ്ഥനായിരുന്ന നിശാൽ 2009 February 5 കാവ്യയുമായുള്ള വിവാഹം. അഭിനയം നിർത്തി കുവൈത്തിലേക്ക് പോയ കാവ്യ നാട്ടിലേക്ക് തിരിച്ചെത്തി ഭർത്താവിനെതിരെ പരാതി നൽകുകയായിരുന്നു. വിവാഹമോചന കേസ് 1.5 വരെ നീണ്ടു നിന്നു. ഒടുവിൽ ഇരു വീട്ടുകാരും ചർച്ച നടത്തി കേസുകൾ പിൻവലിക്കുകയായിരുന്നു. പിന്നീട് സംയുക്തമായി വിവാഹമോചന ഹർജി നൽകുകയായിരുന്നു. തിരുവനന്തപുരം കുമാരപുരം ജ്യോതിയിൽ ചന്ദ്രമോഹന്റെയും മണിയുടെയും മകനായ നിശാൽ ചന്ദ്ര ബാലതാരമായ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. കാവ്യമാധവനെ വിവാഹം കഴിച്ചതിനു ശേഷമാണ് നിശാൽ ചന്ദ്രയെ കുറിച്ച് മലയാളികൾ കൂടുതൽ അറിയുന്നത്. നിശാൽ ചന്ദ്ര കുവൈറ്റ് നാഷണൽ ബാങ്കിന്റെ അഡ്വൈസറായിരുന്നു. സോഫ്റ്റ്വെയർ വിദഗ്ധനായ നിശാൽ ഇപ്പോൾ കുടുംബത്തോട് അമേരിക്കയിലാണ്. മാക്രോബയോളജി ബിരുദധാരിയാണ് ഭാര്യ. ഡിവോഴ്സിനെയും കാവ്യയുടെ ഗുരുതരമായ ആരോപണങ്ങളെയും തുടർന്ന് ഏറെ മാനസിക സമ്മർദ്ദത്തിലാവുകയും തുടർന്ന് തളർന്നു പോവുകയുമാണ് ചെയ്തത് നിശാലും കുടുംബവും. ഇതിനുശേഷം എല്ലാം മനസ്സിലാക്കി കുടുംബത്തിലേക്ക് വന്ന രമ്യ നിശാലിനും കുടുംബത്തിനും താങ്ങും കരുത്തുമാവുകയായിരുന്നു. രമ്യയോട് തന്റെ 2 ഓമന മക്കളോടുമൊപ്പം കുടുംബസമേതമായി സന്തോഷമായി അമേരിക്കയിൽ കഴിഞ്ഞു വരികയാണ് നിശാൽ ചന്ദ്ര. നിശാലിന്റെ സഹോദരനായ ദീപക് ചന്ദ്രമോഹനും അദ്ദേഹത്തിന്റെ ഭാര്യ ഗോപിക ഗോപാൽ ചന്ദ്രയും അദ്ദേഹത്തിനൊപ്പം തന്നെ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയവരാണ്. 2017 May 13 നിശാൽ ചന്ദ്ര രമ്യയെ തന്റെ ജീവിത സഖിയാക്കിയത്. 2019 വിശാലിനും രമ്യയ്ക്കും മകൻ ദേവൻ പിറന്നത്. മകൻ ദേവിന് കൂട്ടായി ഒരു അനിയത്തിക്കുട്ടി കൂടി ഇപ്പോഴുണ്ട്. അടുത്തിടെ ദിലീപും കാവ്യയും ശബരി സെൻട്രൽ സ്കൂൾ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നതും ഏറെ വാർത്തയായിരുന്നു. കുറെ നാളുകൾക്ക് ശേഷമായിരുന്നു ഇരുവരും ഒരുമിച്ചൊരു പൊതുവേദിയിലെത്തിയത്. ഇവിടുത്തെ കലാപരിപാടികൾ കാണാൻ വന്നതാണ്, ഞാൻ സംസാരിക്കേണ്ട ആവശ്യം വരില്ല എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. പണ്ടൊക്കെ ഒരു ഓണത്തിൽ അങ്ങ് പോകുമായിരുന്നു, എന്തെങ്കിലും സംസാരിക്കാം കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, പറയുന്നത് തെറ്റിപ്പോയാൽ പേടിയാണ്. എന്ത് പറഞ്ഞാലും ട്രോൾ വരും. ഞാൻ പറയുന്ന നാളെ എങ്ങനെയാണ് യൂട്യൂബിൽ വരിക എന്ന് പോലും അറിയില്ല. അതുകൊണ്ട് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. എന്നെ വിളിക്കരുത് കേട്ടോ ദിലീപേട്ട എന്ന് പറഞ്ഞാണ് വന്നത്. എന്നിട്ടിപ്പോ ഇവിടെ വന്നപ്പോ പാരയായത് ഭർത്താവ് തന്നെ. ഇവിടെ ഇരിക്കുന്ന സമയത്ത് പോലും എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ പറഞ്ഞ് അവസാനിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നുവെന്നും കാവ്യ പറഞ്ഞിരുന്നു. Subscribe now. Thank you.